സ്കൂൾ കലോത്സവ കിരീടം വീണ്ടും കോഴിക്കോടിന്. തുടർച്ചയായി 12-ാം വർഷമാണ് കോഴിക്കോട് കിരീടം നേടുന്നത്. പാലക്കാടാണ് 2-ാം സ്ഥാനത്തുള്ളത്. സമാപന സമ്മേളനം അല്പസമയത്തിനകം തന്നെ നടക്കും. വിവരങ്ങളുമായി കൃഷ്ണപ്രിയയാണ് ചേരുന്നത്. കൃഷ്ണപ്രിയ, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ശരിക്കും. 2 പോയിന്റിന് വ്യത്യാസത്തിൽ നിൽക്കുകയായിരുന്നു. ഏകദേശം 12 മണിക്കൂറിൽ കൂടുതൽ ഈ 2 ജില്ലകളും. എന്തായാലും കോഴിക്കോട് തന്നെ കിരീടം നിലനിർത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അളകനന്ദ, പറഞ്ഞത് ശരിയാണ്. ഈ ഇത്രയും വർഷങ്ങളും ഇതുപോലെ തന്നെയായിരുന്നു. കോഴിക്കോടും പാലക്കാടും തമ്മിലുള്ള ഒരു മത്സരമായി ഈ കലോത്സവ വേദികൾ മാറുന്നതാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കണ്ടിരുന്നത്. അതിന് ഒരു ആവർത്തനം എന്നോണം തന്നെ 12-ാം വർഷം, തുടർച്ചയായി 12-ാം വർഷം കോഴിക്കോട് ജില്ല കിരീടം നിലനിർത്തിയിരിക്കുകയാണ്. കലാകിരീടം കോഴിക്കോട് ജില്ല തന്നെ ഈ 58-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കിരീടം ഇക്കൊല്ലവും കോഴിക്കോട് ജില്ലയിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ അവസാനം ലഭിക്കുന്നത്. 895 പോയിന്റ് നേടിയാണ് കോഴിക്കോട് ജില്ല ചാമ്പ്യന്മാരായിരിക്കുന്നത്. തൊട്ടു പിന്നാലെ 2 പോയിന്റ് മാത്രം വ്യത്യാസത്തിലാണ് പാലക്കാട് ജില്ല 2-ാം സ്ഥാനത്ത് തന്നെ തുടരുന്നത്. കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെയായിരുന്നു. വെറും 1-ോ 2-ോ പോയിന്റിന്റെ വ്യത്യാസത്തിൽ മാത്രം കിരീടം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു പാലക്കാടിന്. ഇത്തവണയും ആ ദുർഭാഗ്യം തുടരുകയാണെന്ന് തന്നെ വേണം പറയാൻ. നമ്മുടെ ഒപ്പം ഇപ്പം കോഴിക്കോട് ജില്ലയിലെ ചാമ്പ്യന്മാരായ കോഴിക്കോട് ജില്ലയിലെ ടീം ഒപ്പമുണ്ട്. എന്താണ് തോന്നുന്നത്? 12-ാമത്തെ വർഷമാണ് തുടർച്ചയായി. ഇടയ്ക്ക് ഒരു വർഷം മാത്രം ഒന്ന് കിരീടം പങ്കുവെച്ചു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായ 12-ാം വർഷം വിജയകിരീടം കോഴിക്കോട് ജില്ല ചൂടിയിരിക്കുകയാണ്. ഈ വർഷത്തേത് തികച്ചും നെയിൽ ബൈറ്റിംഗ് ഫിനിഷായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം. പക്ഷേ മത്സരത്തിൻ്റെ ഒരു ദിവസങ്ങൾ പോലും കോഴിക്കോട് ജില്ല പിന്നിലായിട്ടില്ല. അതോടൊപ്പം ഹയർ സെക്കൻഡറി വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം, സാൻസ്ക്രിറ്റ് വിഭാഗം എന്നീ വിഭാഗങ്ങളിലൊക്കെ തികഞ്ഞ മേധാവിത്വം കോഴിക്കോട് ജില്ല പുലർത്തിയിട്ടുണ്ട്. എന്നോടൊപ്പം ഇവിടെ കോഴിക്കോട് ജില്ലയിലെ അധ്യാപകർ, അതുപോലെ പാർട്ടിസിപ്പൻസ് ആയ കുട്ടികൾ, അതുപോലെ യൂണിയൻ നേതാക്കൾ, വിദ്യാഭ്യാസ സന്തോഷമല്ലേ? കോഴിക്കോട് ജില്ല ഇപ്പൊ തന്നെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. ഏതാണ്ട് 4 മണിക്ക് തന്നെ സമാപന സമ്മേളനം തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അതിപ്പോൾ തുടങ്ങാനുള്ള സാഹചര്യം അടുത്തിരിക്കുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ സമാപന സമ്മേളനം ഇവിടെ പ്രധാന വേദിയായി നീർമാതളത്തിൽ ആരംഭിക്കുന്നതാണ്. ഇക്കൊല്ലവും ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും പാലക്കാട് ജില്ലയുടെ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് 1-ാം സ്ഥാനത്ത് തുടരുന്നത്. BSS ഗുരുകുലം സ്കൂളിൻ്റെ ഈ ഒരു അപ്രമാദത്വത്തെ തകർക്കാൻ ഇക്കൊല്ലവും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേണം പറയാൻ. അതുപോലെ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കാണുന്ന പ്രധാന വേദിയിൽ സമാപന സമ്മേളനം ആരംഭിക്കുന്നതാണ്. അവിടെ വെച്ച് വിജേതാക്കൾക്കുള്ള കിരീടം നൽകുന്നതാണ്.